പൊന്നും പൂവേ നിന്നെ കാണാൻ ഇത് ഒരു വെറൈറ്റി സംഭവം. ഞാനിവിടെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുമല്ല, ഈ ഒരു ഐറ്റം കഴിക്കുന്നത് ആദ്യമായിട്ടാട്ടോ. ഹലോ, നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇന്നും ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താ പറയുക, ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ജുമൈറ ബീച്ചിലോട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമറമാൻ അഫ്ലു ഇല്ല കേട്ടോ, ആളിന്ന് ലീവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വേറൊരാളാണ്, എൻ്റെ സെയിം പേരിൽ നടക്കുന്ന ഒരാളാണ്. അവരാണ് ക്യാമറ കൺട്രോൾ ചെയ്യുന്നത്, റാസിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ജുമൈറയിലുള്ള വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് കാണാം. ഇന്ന് ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി കേട്ടോ, ഇവിടെ ഒരുപാട് യൂറോപ്യൻസും അതുപോലെ ഒരുപാട് വിദേശികളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇത് ഓപ്പൺ ബീച്ചാണ്, ഫ്രീ ആണ്. അപ്പോൾ എൻട്രി ഫീ ഒന്നുമില്ല, ഇങ്ങോട്ട് വരുന്ന ചിലവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഓപ്പൺ ബീച്ച് കൂടിയാണ്, എനിക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മാസ്ക് റിമൂവ് ചെയ്ത് നോക്കണ്ട കേട്ടോ, ഞാൻ മാസ്ക് യൂസ് ചെയ്യും. എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട് മാസ്ക് കേട്ടോ, കാരണം എപ്പോഴാണ് ഫൈൻ അടിക്കുകയെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും, ഈ കടലിലൊക്കെ കുളിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ബീച്ച് പോലെ തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ബീച്ചും അതുപോലെ ഈ ബീച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ ഞങ്ങൾക്ക് കാണട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്, അവരൊക്കെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അച്ചാമാരെ, അവർ എത്തിയിട്ടില്ല കേട്ടോ, കാരണം അവർ ബീച്ച് മാറി പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിപ്പോൾ ഉള്ളത് ലാമേർ സൗത്തിലാടാ, നമ്മളിപ്പോൾ ഏതാ ലാമേർ സൗത്തിലാണുള്ളത്. അപ്പോൾ അവർ ബീച്ച് മാറി പോയിട്ടുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഇവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ, ഈ ബീച്ചിൽ ക്യാമറ അലൗഡ് അല്ല, ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഉള്ള പരിമിതി വെച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫാമിലീസ്, ഒരുപാട് യൂറോപ്യൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആണ്, അവിടെ നിന്ന് ആ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഈ ഒരു ഒരു ലൈൻ ഇട്ട് കണ്ടില്ലേ, ആ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് കുളിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവിടെ അത്യാവശ്യം ആഴമുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് സൗകര്യമുണ്ട്, അതിന് ചിലപ്പം പെയ്ഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇവിടെ റൈഡിങ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റൈഡിങ് ബോട്ടിന് കാണാൻ സാധിക്കും, ഇതിനും അതുപോലെ തന്നെ പെയ്ഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ആ ഒരു എത്ര ഒരു മണിക്കൂറാണെന്ന് തോന്നുന്നു റൈഡ്, അതിന് എത്ര ദൂരൻസാണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ജുമൈറയിലുള്ള കാഴ്ചകൾ. ഇനിയും കൂടുതൽ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ബീച്ചിലൊക്കെ കുളി കഴിഞ്ഞിൻ്റെ സോറി ബീച്ചിൽ കടലിൽ കുളി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇവിടെ കുളിക്കാനുള്ള ആ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല. അതൊക്കെയാണ് ഈ ഇത് കേട്ടോ, ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ യു എ സമയം 6 മണി, ഏകദേശം 5:30 ആവാനായിട്ടോ. ഈ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അധികം വെയിലൊന്നുമില്ല, നല്ലൊരു സമയമാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന നമുക്ക്
നമ്മുടെ ആപ്പാന്ന് പറയൂ, ആ ഒരു മുതലിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ ആപ്പ് വേണ്ടി കണ്ടില്ലേ, 3 ചക്രമുള്ള നമ്മളെ പൊട്ടവണ്ടി. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സെയിം മതി, പഞ്ചറായിട്ടൊക്കെ കെടുക്കണ്ട കേട്ടോ അവിടെ. അപ്പോൾ വെച്ചാൽ പറയാ, നമ്മൾ കാണാണ്ടായ നമ്മളെ ഫ്രണ്ട്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ രണ്ട് സൈഡാണ്, ബീച്ചിൻ്റെ രണ്ട് സൈഡിലാണ്. അപ്പോൾ അവരൊരു സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം കേട്ടോ. ജാസിർ കേട്ടോ, മൈക്ക്. ആ ജാസിർ, അതുപോലെ ദാവൂദ്. ഹായ്. നമ്മുടെ സെൽമ. ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ, നമ്മളെ ഫ്രണ്ട്സാണ്. ഇതാ നമ്മളെ ഇവനാണ് കേട്ടോ നേരത്തെ ക്യാമറ കൺട്രോൾ ചെയ്ത ക്യാമറ കൺട്രോളർ. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ കുറേ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് ഇവരോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഈ ബീച്ചിന് രണ്ട് സൈഡാണ്, ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും. ഈ രണ്ട് സ്ഥലത്തും ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇപ്പുറത്തെ സൈഡിലായിരുന്നു, നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അവരെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ, ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തെന്ന് തോന്നുന്നു, ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഏകദേശം ക്ലോസ് ആയ പോലെയാണ്. എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ കളിക്കാൻ ഇവിടെ പ്ലേ ഗ്രൗണ്ടും അവൈലബിൾ ആണ്. നമ്മുടെ കൂടെയുള്ള ഒരാൾ സിംഗറാണ്, നമ്മളെ കൂട്ടത്തിൽ വന്ന ഒരാൾ സിംഗറാണ്. ആരാണെന്നല്ലേ, ഇവനും ഇല്ല, ഇവന് പിന്നെ പാടേ ഇല്ല കേട്ടോ. എനിക്ക് ഇല്ല പാടില്ല, പക്ഷേ ഫോട്ടോയിൽ പോസ് ചെയ്യാൻ അറിയട്ടോ. പിന്നെ ഇദ്ദേഹമാണ് നമ്മുടെ ലീഡർ, ആളെ ഒറ്റ മെയിൻ ലീഡർ കേട്ടോ. ആ ഒറ്റ പോസിങ്ങേ ഉള്ളൂ ആണെങ്കിലേ. പിന്നെ നമുക്കിനി കാത്തിരിക്കുന്ന നമ്മൾ വേറൊരാളെ, ഇപ്പം നമ്മളെ കൂടുതൽ പാടുന്ന നമ്മളെ സിംഗറെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. നമ്മളെ അദ്ദേഹത്തിൻ്റെ പാട്ടും നമ്മൾ കേൾക്കൂട്ടാ. മിസ്റ്റർ ജാസിറിനെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളെ പാട്ടുകാരനെ ഇതാ, ഇതാണ് ആളിട്ടാ, ആളെ പരിചയപ്പെടാം. ഇതാണ് മോനെ, പേര് പറഞ്ഞു കൊടുക്ക്. ഹായ്, എൻ്റെ പേര് ജാസിർ. നമ്മളെ മലപ്പുറം തന്നത്താണിയാണ് വീട്. മലപ്പുറം പുത്രത്താണി. അപ്പോൾ ഇവിടെ എത്ര, ഇവിടെ എന്താണ് ജോലി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മളെ പ്രേക്ഷകരൊക്കെ. ഞാൻ നമ്മൾ വർദുബായിൽ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പാട്ടും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ കിട്ടുമ്പോൾ പാട്ടും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട. നമ്മളെ എന്താ പറയുക, സപ്പോർട്ടാണ് എല്ലാം. നമ്മളെ എല്ലാ ഫ്രണ്ട്സും എല്ലാ സപ്പോർട്ടാണ്. ആൽബം ചെയ്തിട്ടുണ്ടോ? ആ ഉണ്ട്, ഒന്ന് വരുന്നുണ്ട്, ഒന്ന് കഴിഞ്ഞു, ഒരു ആൽബം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവന് പാട്ട് കേൾക്കട്ടോ. അപ്പോൾ ജാസിറിനെ കൂടെ നമ്മൾ പാടിക്കാൻ പോകട്ടോ. ആദ്യം ഏത് പാട്ടാണോ പാടുന്നത്? ഒരു മലയാള സോങ്ങ് പാടാം. മലയാള സോങ് തന്നെയാണ്. പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമാലരെ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമാലരെ, കണ്ണൊന്നടച്ചാലോ കണ്ണിന്നഴകുള്ളോളേ, പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമാലരെ ചെമ്പകപ്പൂമാലരെ. പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമാലരെ,
പഞ്ചവർണ്ണ കിടീച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരെ. വാവ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൈക്ക് എനിക്ക് തന്നെ ആയിക്കോട്ടെ കേട്ടോ, നമുക്ക് വേണ്ട, ഇയാൾക്ക് തന്നെ ആയിക്കോട്ടെ ലൈക്ക്. അപ്പോൾ നമുക്ക് വേറൊരു പാട്ടും കൂടി, ഒന്നുകൂടി ഒരു പാട്ട് കൂടി. ഇനി ഏത് പാട്ടാണ്? മാപ്പിളപ്പാട്ടാണോ ഹിന്ദി പാട്ടാണോ? കാസറ്റുകൾ ഒരു മദർ സോങ് കേൾക്കട്ടോ. അപ്പോൾ ഇതും കൂടി കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. കനിവിന്നായി നിന്റെ മുന്നിൽ തേടും നിലാഹേ, കാരുണ്യം ചൊരിയണമേ നീയാഹിലാഹേ. കനിവിന്നായി നിന്റെ മുന്നിൽ തേടും നിലാഹേ, കാരുണ്യം ചൊരിയണമേ നീയാഹിലാഹേ. പാപി ഞാൻ കേദങ്ങൾ പാടും നീതാ, കെഞ്ചി തേടും നീതാ. പരലോകയാത്രക്ക് നേരമായോ, ഈ നെഞ്ചിലി മാനൂട്ടേണേ അല്ലാ ജല്ല ജലാലെ. ഈ നെഞ്ചിലി മാനൂട്ടേണേ അല്ലാ ജല്ല ജലാലെ. ഈ പാപി തന്നുടെ സങ്കടങ്ങൾ തീർക്കണേ അല്ലാ. കനിവിന്നായി നിന്റെ മുന്നിൽ തേടും നിലാഹേ, കാരുണ്യം ചൊരിയണമേ നീയാഹിലാഹേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സോങ്ങിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ട, വിജയിപ്പിച്ചു കൊടുക്കുക. ആൾക്ക് യൂട്യൂബ് ചാനൽ, യൂട്യൂബ് ചാനലുണ്ടോ? യൂട്യൂബ് ചാനൽ നിലവിലില്ല, നിലവിലില്ല കേട്ടോ. ഉടനെ ഇൻഷാല്ലാ ഓപ്പൺ ചെയ്യും, എല്ലാവരുടെ സപ്പോർട്ടും വേണം. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഇന്ന് നമ്മളെ ജാസിർ മുത്തിൻ്റെ പാട്ടുകൾ കേട്ടില്ലേ, അത് തന്നെ മാഷാല്ലാ സൂപ്പർ. ഇതാണ് കേട്ടോ നമ്മളെ റൂട്ട് മാപ്പ്, റൂട്ട് മാപ്പ് ഇതാണ്. സൗത്ത് ബീച്ചിലാണ് ഞങ്ങൾ വന്നത്. ഇവ എങ്ങനെ എങ്ങനെ ഓക്കെ, ആ ഇതാ ഈ രണ്ട് ബിൽഡിങ്ങിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ ഇവരെ കാണാനാ? അതിന്റെ പോയിന്റ് ആണ് ഇതല്ലേ? ഷബാർ മാർക്കറ്റോ, അത് നമ്മള് പറഞ്ഞിരുന്നില്ലല്ലോ. ഓ, അതും ശ്രദ്ധിക്കണം, എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലേ. ഇതൊക്കെയാണ് കുട്ടികൾ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ അവർ ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് പിന്നെ ഉപയോഗിക്കുള്ളൂ. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു റോഡ് പോലെ അല്ലേ അവർക്ക് ഈ ഈ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിട്ട് ഈ അവരെ ഒരു ടോയ്സ് ആണ് വണ്ടിൻ്റെ വണ്ടിയല്ലേ. ഇതൊക്കെ ഇവർ സാനിറ്റൈസ് ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വേറൊരാൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ അത്രയും പ്രിക്കോഷൻ അല്ലേ. ഏത് റോഡാടാ? കോട്ടക്കൽ ബി എച്ച് റോഡ് എന്നാണ് പറയുന്നവര്. അപ്പൊ കോട്ടക്കൽ ബി എച്ച് റോഡ് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. ഇതാണ് കോട്ടക്കൽ
ബി എച്ച് റോഡ്. ആ ഹാ, ഇതിന് കൈ മഞ്ചാണോ? ഇതാണ് ആ ജുമൈറ, ജുമൈറയിലെ ഫുട്പാത്തിലുള്ള വിശേഷം കേട്ടോ. നൈറ്റിലെ, നൈറ്റിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഫുഡ് കോർട്ട് കറാമ. കറാമയിലുള്ള അവിടെ കറാമയിലെട്ടോ ഫുഡിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ കറാമയിലെട്ടോ. നമ്മളവിടെ യു എ ദുബായിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ലഭിക്കുന്ന വെറൈറ്റി ഐറ്റംസ് ഒക്കെ നാടൻ ഐറ്റംസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദേപ്പൂട്ടിൽ പോയില്ലേ, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല നാടൻ സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും. നമ്മളിപ്പോൾ സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് അപ്പുറം എത്തണം കേട്ടോ. ദാ വെയിറ്റ് നിക്കടാ. ഓ ആ ചവിട്ടായി വാ. ഇപ്പോൾ അവനക്ക് നല്ല നല്ലൊരു ഒരു ലേഡി കേട്ടോ ഡ്രൈവ് ചെയ്യണത്. നമ്മളിവിടെ സിഗ്നൽ കത്തിയിട്ട് പോലും ആ പെണ്ണ് വന്നിട്ടില്ലേ ഞങ്ങള്. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളിപ്പോ മേലൊക്കെ എത്തിയെന്ന് കേട്ടോ. ഞങ്ങൾ കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നു മേലൊക്കെ എത്തിയിരുന്ന്. അപ്പൊ ഇതാ, ഇതാണ് ഒരു ബോധമില്ലാതാണ് ഡ്രൈവ് ചെയ്യുന്നത്. കെയർ ആയിട്ട് ഡ്രൈവ് ചെയ്യാന് അറിയില്ല. ഇതൊക്കെ മേ ബി അവർക്ക് ഫൈന് കിട്ടിക്കാണും അല്ലേ. ദുബായ് നൈറ്റിൽ ആദ്യമായിട്ടാ കേട്ടോ വീട് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ല, ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ജുമൈറ പ്ലാസ കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതിനടുത്ത് തന്നെ ഫസ്റ്റ് അബുദാബി ബാങ്കും കാണാം. അപ്പോൾ ഞാൻ ഈ നൈറ്റിൽ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. നൈറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഫ്രണ്ട്സും ഉണ്ടായപ്പോൾ ഇന്നൊരു വേറൊരു വൈബ് തന്നെ ആക്കാൻ തുടങ്ങി. നല്ലൊരു എക്സ്പ്ലോർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ യു എയിൽ നമ്മൾ ജുമൈറ ബീച്ച് അതുപോലെ അവിടെയുള്ള പാർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് പിന്നെ ഇനി നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്.